നമസ്കാരം. മുന്നാസിന്റെ അവസാന വാക്കുകളും മരണവും കേരളത്തെ ദുഃഖിപ്പിക്കുന്നു. മരണത്തെ മാറോടടക്കി കടന്നുപോകാൻ മുന്നാസ് കാണിച്ച ആത്മധൈര്യത്തിന്റെ മുന്നിലാണ് എല്ലാവരും തൊപ്പി താഴ്ത്തുന്നത്. എല്ലാവരെയും ദുഃഖിപ്പിച്ചും വേദനിപ്പിച്ചും കഴിഞ്ഞ ദിവസം മുന്നാസ് കടന്നുപോയി. ഒല്ലൂർ മൊയ്ലൻ വീട്ടിൽ ജോസ്റൈനി എന്ന മുന്നാസാണ് 25 വയസ്സിൽ ബ്രെയിൻ ട്യൂമറിനെ തുടർന്ന് വിടവാങ്ങിയത്. കൂടുതൽ ദുഃഖിക്കുന്നത് നിർത്തു. ഐ ആം എ സൂപ്പർ ഹീറോ എന്നാണ് മരണമുറപ്പിച്ച് ICU-വിലെ തണുപ്പിൽ കിടക്കുമ്പോൾ മുന്നാസ് എഴുതിയത്. ആശുപത്രി കിടക്കയിൽ നിന്ന് ടിഷ്യൂ പേപ്പറിൽ മുന്നാസ് എഴുതി നൽകിയ 25 കുഞ്ഞു കത്തുകളിലെ പ്രത്യാശകളിൽ ബന്ധുക്കൾ ദുഃഖം മറയ്ക്കുകയായിരുന്നു. വാലന്റൈൻസ് ദിന കാർഡ് പോലുള്ളൊരു ചരമ പരസ്യത്തിൽ മരണം ദുഃഖിപ്പിക്കാൻ മാത്രമുള്ളതല്ല സുഹൃത്തെ എന്ന വാക്കുകളാണ് കുടുംബം എഴുതിയത്. കോവിഡ് കാലത്താണ് മുന്നാസിന് ബ്രെയിൻ ട്യൂമർ സ്ഥിരീകരിക്കുന്നത്. ആൽപ്സ് പർവ്വതമടക്കം കയറിയിട്ടുള്ള മുന്നാസ് രോഗമറിഞ്ഞതിനു ശേഷവും യാത്രകൾക്ക് പോയി. രണ്ടാമത്തെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇടതുഭാഗം തളർന്നു. യാത്ര മുടങ്ങിയെങ്കിലും പുഞ്ചിരി മാഞ്ഞില്ല. ശസ്ത്രക്രിയയ്ക്ക് നഴ്സുമാർ തലമുടി വടിച്ചു നീക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സെൽഫി എടുത്ത് ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും അയക്കുകയായിരുന്നു മുന്നാസ്. ചികിത്സിച്ച ഡോക്ടർക്കും ഫിസിയോതെറാപ്പിസ്റ്റിനുമടക്കം ടിഷ്യൂ പേപ്പർ കത്തുകൾ കൈമാറി. അവസാനത്തെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: നിങ്ങളോടൊപ്പം ചില്ലാവാൻ ഞാൻ ഇനി അവിടെ ഇല്ലെന്ന് എനിക്കറിയാം. ഞാനിവിടെ സ്വർഗത്തിൽ ചില്ലിങ്ങാണ്. ഡോണ്ട് വറി. മരണത്തെ ധീരതയോടെ നേരിട്ട മുന്നാസ് കടന്നുപോയിരിക്കുന്നു. ബാക്കിയാകുന്നത് മുന്നാസ് എഴുതിയ കത്തുകളും അവശേഷിപ്പിച്ച മനോധൈര്യവുമാണ്. വേറിട്ട വഴിയിലൂടെയാണ് മുന്നാസ് മരണത്തെ നേരിട്ടത്. അതുകൊണ്ട് തന്നെയാണ് നശ്വരമായ ജീവിതത്തിന്റെ മേൽ അനശ്വരതയുടെ മുദ്രപേറി മുന്നാസ് വേറിട്ട് നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ മലയാളി ന്യൂസ് ലൈവ്.